ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. ഇന്ത്യയിൽ ഇന്നലെ 271,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 138,331 പേർ രോഗമുക്തരായി. ഇതോടെ ആകെ രോഗമുക്തർ 3,50,85,721. രോഗമുക്തി നിരക്ക് 94.51%. 15,50,377 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 314 പേർക്ക് കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ ആകെ മരണം 486,066. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ 156 കോടി എന്ന മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടു. ഇന്നലെ വരെ 156,76,00,000 ഡോസ് വാക്സിനാണ് വിതരണം ചെയ്തത്. 66,21,000 ഡോസ് ഇന്നലെ മാത്രം നൽകി. 42,69,000 മുൻകരുതൽ ഡോസും വിതരണം ചെയ്തതായി ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയതലത്തിൽ കോവിഡിനെതിരായ വാക്സിനേഷൻ യജ്ഞത്തിന് ഇന്ന് ഒരു വർഷം തികയുന്നു. 2021 ജനുവരി 16-നാണ് കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ യജ്ഞം രാജ്യത്ത് ആരംഭിച്ചത്. ആരോഗ്യ പ്രവർത്തകർക്ക് ജനുവരി 16-നും മുൻനിര പ്രവർത്തകർക്ക് ഫെബ്രുവരി 2-നും വാക്സിനേഷൻ തുടങ്ങി. 60-നുമേൽ പ്രായമായവർക്കും ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്ന 45-നുമേൽ പ്രായക്കാർക്കും മാർച്ച് 1-നാണ് വാക്സിൻ നൽകി തുടങ്ങിയത്. മെയ് 1 മുതൽ 18-നുമേൽ പ്രായക്കാരായ എല്ലാവർക്കും വാക്സിൻ വിതരണം ആരംഭിച്ചു. 15-18 പ്രായപരിധിയിൽപ്പെട്ടവർക്ക് ഈ മാസം 3-നും മറ്റ് വിഭാഗക്കാർക്ക് കരുതൽ ഡോസിന്റെ വിതരണം ഈ മാസം 10 മുതലും ആരംഭിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വീണ്ടും ഉയരുന്നു. ഇന്നലെ 17,755 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 4,694 പേർക്കും എറണാകുളത്ത് 2,637 പേർക്കും പുതുതായി കോവിഡ് ബാധിച്ചു. തൃശൂർ, കോഴിക്കോട്, കോട്ടയം ജില്ലകളിൽ 1,000 മുകളിലാണ് രോഗ സ്ഥിരീകരണം. ചികിത്സയിലായിരുന്ന 3,819 പേർ രോഗമുക്തരായി. കഴിഞ്ഞ ദിവസങ്ങളിലെ 17 മരണങ്ങളും കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം അപ്പീൽ നൽകിയ 89 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതോടെ ഔദ്യോഗിക മരണസംഖ്യ 50,674. കേരളത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ കോവിഡിന്റെ അതിതീവ്ര വ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ 78 സജീവ കോവിഡ് ക്ലസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ ഏറെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അനുബന്ധ ഹോസ്റ്റലുകളോ ആണെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. കോവിഡിൽ മണവും രുചിയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒമിക്രോണിൽ ഈ ലക്ഷണങ്ങൾ നിർബന്ധമല്ല. അതിനാൽ രോഗലക്ഷണം കണ്ടാലുടൻ പരിശോധന നടത്തുകയും മാനദണ്ഡങ്ങൾ പാലിച്ച് ക്വാറന്റൈനിലിരിക്കുകയും വേണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. കേരളത്തിൽ കോവിഡ് വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയിൽ 99.68% പേർ ആദ്യ ഡോസ് വാക്സിനും 82.27% രണ്ടാം ഡോസ് വാക്സിനും സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 15-18 പ്രായവിഭാഗത്തിൽ അർഹരായ പകുതിയിലേറെ പേർക്ക് വാക്സിൻ നൽകിയതായും അവർ അറിയിച്ചു. 51% പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. 7,66,741 പേർക്ക് വാക്സിൻ നൽകി. തൃശൂർ ജില്ലയിൽ 97,458 പേർ വാക്സിൻ സ്വീകരിച്ചു. സംസ്ഥാനത്ത് 3 ദിവസത്തെ ശരാശരി കോവിഡ് സ്ഥിരീകരണ നിരക്ക് 20% കൂടിയ ജില്ലകളിൽ എല്ലാതരം പൊതുപരിപാടികൾക്കും വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്കും പങ്കെടുക്കുന്നവരുടെ എണ്ണം 50 ആയി പരിമിതപ്പെടുത്തി. രോഗസ്ഥിരീകരണം 30 മുകളിലാണെങ്കിൽ മതപരമായ ചടങ്ങുകൾ ഉൾപ്പെടെ പൊതുപരിപാടികൾക്ക് അനുമതി ഉണ്ടാവില്ല. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കോടതികളുടെ പ്രവർത്തനം 4 മുതൽ ഓൺലൈനാകും. കോടതി മുറിയിൽ പരിഗണിക്കേണ്ട കേസുകൾ ജഡ്ജിമാർക്ക് തീരുമാനിക്കാം. നിയന്ത്രണങ്ങൾ അടുത്ത മാസം 11 പുനഃപരിശോധിക്കും. കോവിഡ് ഒമിക്രോൺ വ്യാപന സാഹചര്യത്തിൽ ഇന്നു മുതൽ കോഴിക്കോട് ബീച്ചിലും മാളുകളും ഉൾപ്പെടെ തിരക്കേറിയ സ്ഥലങ്ങളിലും സിറ്റി പോലീസ് പരിശോധന കർശനമാക്കും. ജനങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധന. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്നു മുതൽ ഈ മാസം 31 വരെ കോൺഗ്രസിന്റെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവച്ചതായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ അറിയിച്ചു. മറ്റു പരിപാടികൾ കോവിഡ് വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ നടത്താവൂ എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. നാളെ 5 സർവകലാശാലകളിലേക്ക് നടത്താനിരുന്ന UDF മാർച്ചും മാറ്റിവച്ചു. ഇന്ന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. പുതിയ സംരംഭങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും രാജ്യവികസനത്തിന്റെ ആക്കം കൂട്ടാനും ലക്ഷ്യമിട്ട് എല്ലാ വർഷവും ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുമെന്ന് ഇന്നലെയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. സ്റ്റാർട്ടപ്പ് സംരംഭകരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതി ചർച്ചയ്ക്കായി പ്രധാനമന്ത്രി ഗതിശക്തി എന്ന പേരിൽ നാളെ ദക്ഷിണ മേഖലാ സമ്മേളനം സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന ഗവൺമെന്റുകളെ ഏകോപിപ്പിച്ച സംസ്ഥാന സൌകര്യ വികസന ആസൂത്രണത്തിനും നടത്തിപ്പിനുമുള്ള രൂപരേഖ തയ്യാറാക്കുകയാണ് സമ്മേളന ലക്ഷ്യം. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്.
ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ രജിസ്റ്റർ ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു. പരീക്ഷാ പേ ചർച്ച ഒരു മികച്ച പഠനാനുഭവമാണെന്നും പുതിയ തലമുറയുമായി ബന്ധപ്പെടാനും അവരുടെ വെല്ലുവിളികളും അഭിലാഷങ്ങളും മികച്ച രീതിയിൽ മനസ്സിലാക്കാനും ഇത് അവസരമൊരുക്കുമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നുവരുന്ന പുതിയ പ്രവണതകൾ കണ്ടെത്താൻ ഇത് അവസരമൊരുക്കുമെന്നും മോദി പറഞ്ഞു. രാജ്യത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഇനി മുതൽ എല്ലാ വർഷവും ജനുവരി 23 തുടക്കമാകും. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനം കൂടി ഉൾപ്പെടുത്താനാണ് ഈ നടപടിയെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം പരാക്രം ദിനമായാണ് രാജ്യം ആചരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആസാദി ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ ഈ ആഴ്ചത്തെ വിജയിയെ വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തയിൽ അറിയാം. വിജയിയുടെ വിവരങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജിലും ലഭ്യമാകും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഗോവയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്സിയെ നേരിടും. രാത്രി 7:30 മത്സരം. 11 കളിയിൽ 20 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ ഒന്നാമതാണ്. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യസെൻ പുരുഷ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യൻ താരത്തെ തോൽപ്പിച്ചാണ് ലക്ഷ്യസെൻ ഫൈനലിൽ എത്തിയത്. ലോക ചാമ്പ്യൻ സിംഗപ്പൂരിന്റെ ലോക്കിൻ യുവിനെ ഫൈനലിൽ അദ്ദേഹം നേരിടും. ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം നായകസ്ഥാനം വിരാട് കോഹ്ലി രാജിവച്ചു. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് രാജി പ്രഖ്യാപനം നടത്തിയത്. ഏകദിന 2020 നായകസ്ഥാനം അദ്ദേഹം നേരത്തെ ഒഴിഞ്ഞിരുന്നു. 7 ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ നയിക്കുന്ന കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റൻ. 68 ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിച്ച കോഹ്ലിക്ക് 40 മത്സരങ്ങൾ വിജയിപ്പിക്കാനായി. ഗയാനയിൽ ICC U19 ലോകകപ്പിലെ ആദ്യ ഗ്രൂപ്പ് ബി ഏകദിന മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 45 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 46.5 ഓവറിൽ 232 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 45.4 ഓവറിൽ 187 റൺസിന് പുറത്തായി. കേരള പ്രീമിയർ ലീഗിൽ AIFA എതിരില്ലാത്ത ഒരു ഗോളിന് റിയൽ മലബാർ FCയെ പരാജയപ്പെടുത്തി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അനൂപാണ് വിജയഗോൾ നേടിയത്. തീരദേശ മേഖലകളിലെ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തെരഞ്ഞെടുത്ത 57 വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കോരപ്പുഴ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ കിഫ്ബി സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തീവ്രവാദം കയറ്റി അയക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്കെതിരെ BJP കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം ചിന്നക്കടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PV പൌലോസ് സ്മൃതി പുരസ്കാരങ്ങൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. മികച്ച പൊതുപ്രവർത്തകന് നൽകുന്ന പുരസ്കാരത്തിന് TN പ്രതാപൻ MP അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. പത്രപ്രവർത്തന രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് നൽകുന്ന മാധ്യമശ്രീ അവാർഡ് മാതൃഭൂമി തൃശൂർ സീനിയർ ന്യൂസ് എഡിറ്റർ MK കൃഷ്ണകുമാറിനും മനോരമ TV ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസിനുമാണ്. സംസ്ഥാന ഗവൺമെന്റ് പുറത്തുവിട്ട KRLന്റെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അശാസ്ത്രീയവും അപൂർണവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊല്ലത്ത് പറഞ്ഞു. പരിസ്ഥിതി സാമൂഹിക ആഘാത പഠനങ്ങളോ സർവേയോ നടത്താതെ ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AIR_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.